അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഉണർത്തുകയാണ്. ഓരോ മനുഷ്യനും തൻ്റെ ജീവിതത്തിൽ വ്യത്യസ്തമായ പ്രയാസങ്ങളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും വ്യത്യസ്തമായ സാഹചര്യങ്ങളിലൂടെയുമൊക്കെ കടന്നു പോകാം. സുഖവും സന്തോഷവും സമാധാനവും ഉണ്ടാകാം, വിപരീതമായി ദുഃഖങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളുമൊക്കെ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാം. ഇതെല്ലാം തന്നെ എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്ന സാഹചര്യങ്ങളാണ്. എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോയാലും അവർക്ക് ഗുണകരമായ രീതിയിലായിരിക്കും കാര്യങ്ങൾ ഉണ്ടാകുന്നത്. യഥാർത്ഥ വിശ്വാസികളാണെങ്കിൽ, ക്ഷമിക്കുന്നവരാണ് എങ്കിൽ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു ഹദീസിലൂടെ അവിടുന്ന് പറയുന്നുണ്ട്, അജബല്ലി അമ്രിൽ മുഅ്മിൻ, ഒരു വിശ്വാസിയുടെ കാര്യം അത്ഭുതമാണ്. ഇന്ന അമ്രഹു കുല്ലഹു ലഹു ഖൈർ, അവൻ്റെ എല്ലാ കാര്യങ്ങളും ഏത് കാര്യങ്ങളാണെങ്കിലും അവന് ഖൈറായിരിക്കും. വലൈസ ദാലിക ലി അഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ, അതൊരു വിശ്വാസിക്കല്ലാതെ മറ്റൊരാൾക്കും അങ്ങനെയൊരു സാഹചര്യമില്ല. ഇങ്ങനെയൊരു അത്ഭുതം, ഇങ്ങനെ ഒരു ഖൈറാകുന്ന കാര്യം ഏത് വിഷയത്തിലും അവന് ഗുണകരമാകുന്നു എന്നത് അതൊരു വിശ്വാസിക്ക് മാത്രമുള്ളതാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇൻ അസ്വാബത്തുഹു സറാഉ ശക്കറ, അവന് സന്തോഷകരമായി തോന്നുന്ന വല്ല കാര്യങ്ങളും അവനുണ്ടായാൽ, അവന് ഗുണകരമായ രീതിയിലുള്ള വല്ല കാര്യങ്ങളുമാണ് അവന് ലഭിക്കുന്നത് എങ്കിൽ അവൻ നന്ദി കാണിക്കും. ഫകാന ഖൈറല്ലഹു, അപ്പോൾ അത് അവന് ഗുണകരമായി തീരും. വഇൻ അസ്വാബത്തുഹു ദറാഉ, ഇനി അവന് ബാധിക്കുന്നത് വല്ല മോശമായ കാര്യങ്ങളാണെങ്കിലോ, പ്രയാസമുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന അവന് ഗുണകരമല്ല എന്ന് തോന്നുന്ന കാര്യങ്ങളാണ് അവനെ ബാധിക്കുന്നത് എങ്കിലോ, സ്വബറ, അപ്പോൾ അവനതിൽ ക്ഷമിക്കും. ഫകാന ഖൈറല്ലഹു, അങ്ങനെ അതും അവന് ഗുണകരമായിത്തീരും. ഇതൊരു വിശ്വാസിക്ക് മാത്രം ലഭിക്കുന്ന കാര്യമാണ്. അവൻ്റെ ജീവിതത്തിൽ സന്തോഷങ്ങളും സുഖങ്ങളും സമാധാനവും ഒക്കെ ഉണ്ടാകുമ്പോൾ അതിരുവിട്ടു പോവുകയല്ല ചെയ്യുന്നത്, അവൻ മതിമറക്കുകയല്ല ചെയ്യുന്നത്. മറിച്ച് ഈ അനുഗ്രഹങ്ങളെല്ലാം എനിക്ക് നൽകിയത് അള്ളാഹുവാണല്ലോ, അതുകൊണ്ട് ഞാൻ കൂടുതലായി അവന് നന്ദി കാണിക്കണമല്ലോ എന്ന നിലക്ക് അവൻ നന്ദി കാണിക്കുകയും അവനാ കിട്ടിയതിൽ അള്ളാഹുവിനെ സ്തുതിക്കുകയും നന്ദി കാണിക്കുകയും ചെയ്യുമ്പോൾ അവന് ഗുണകരമായിത്തീരും. ഇനി അവന് ദോഷകരമായി തോന്നുന്ന വല്ല കാര്യങ്ങളുമാണ് അവനെ ബാധിക്കുന്നത് എങ്കിലോ, അവൻ ക്ഷമിക്കുകയും ചെയ്യും. അപ്പോൾ ജീവിതത്തിലുണ്ടാകുന്ന പ്രയാസങ്ങളിൽ ബുദ്ധിമുട്ടുകളിൽ ക്ഷമിക്കുക എന്നുള്ളതാണ് അത് ഗുണകരമായി തീരുവാനുള്ള ഏക മാർഗമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ പ്രതിഫലം കിട്ടുന്നൊരു കാര്യം തന്നെയാണ് ക്ഷമിക്കുക എന്നുള്ളത്. അതോടൊപ്പം അതൊരു സമാധാനവുമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, ഇന്നല്ലാഹ മഅ അസ്സാബിരീൻ, നിശ്ചയമായും അല്ലാഹു ക്ഷമിക്കുന്നവരോടൊപ്പമാണ് ഉണ്ടാകുക. ജീവിതത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും. അതിനെ ക്ഷമയോടുകൂടി നേരിടുകയാണ് വേണ്ടത്, അതിൽ നിന്ന് ഒളിച്ചോടുകയല്ല. പല ആളുകളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് ഒളിച്ചോടുന്നതിന് വേണ്ടി ജീവിതം തന്നെ അവസാനിപ്പിക്കുകയോ, അല്ലാഹു സുബ്ഹാനഹു വതആല നിഷിദ്ധമാക്കിയ ഏതെങ്കിലുമൊക്കെ മാർഗങ്ങളിലൂടെ സഞ്ചരിക്കുകയോ ചെയ്ത് അവസാനം നരകത്തിൻ്റെ വഴിയിലേക്ക് എറിയപ്പെടുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ട്. അതിനെ നാം ഗൗരവമായി തന്നെ കാണേണ്ടതുണ്ട്. മാത്രമല്ല, ക്ഷമ ആദ്യഘട്ടത്തിലാണ് വേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ അനാവശ്യമായി കരഞ്ഞ് പ്രയാസങ്ങളുണ്ടാക്കി ഒരുപാട് പ്രാഗിപ്പറഞ്ഞ് അതിനെയൊക്കെ പഴിച്ച് ആ നിലക്കെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാനിതാ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുകയല്ല വേണ്ടത്. മറിച്ച് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ ക്ഷമിക്കുവാൻ നമുക്ക് സാധിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇന്നമ സ്വബറു ഇൻദ സ്വദമത്തിൽ ഊല, ആദ്യഘട്ടത്തിൽ തന്നെ ക്ഷമിക്കാൻ സാധിക്കണം. ഒരു പ്രയാസം വരുമ്പോൾ തന്നെ ക്ഷമയോടുകൂടി അതിനെ ഉൾക്കൊള്ളാൻ കഴിയണം. ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ എല്ലാം തന്നെ പ്രവാചകൻ എണ്ണി എണ്ണി പറഞ്ഞു. അതൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് പാപങ്ങൾ പുറക്കാനുള്ള മാർഗമാണ് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. ആ ഹദീസിൽ നമുക്ക് കാണാം, ഹത്ത ശൗകത്ത് യുഷാഖുഹ, അവന് തറക്കുന്നൊരു മുള്ളാണെങ്കിൽ പോലും, ഇല്ലാ കഫറല്ലാഹു ബിഹ മിൻ ഖതായാഹു, അതുകൊണ്ട് അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടാതെ പോവുകയില്ല. ഏത് പ്രയാസങ്ങളാണെങ്കിലും ആ പ്രയാസത്തിൽ ക്ഷമിക്കുമ്പോൾ, സഹിക്കുമ്പോൾ അവന് അള്ളാഹു അവൻ്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും അവന് ഗുണകരമായ രീതിയിൽ, പ്രതിഫലാർഹമായ രീതിയിൽ ആ കാര്യത്തെ മാറ്റിക്കൊടുക്കുകയും ചെയ്യുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വാഗ്ദാനം നൽകുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല ക്ഷമാശീലരുടെ കൂട്ടത്തിൽ നമ്മളെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക,
കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക, നേർവഴി. Peace Radio. Tune to reality.